ഇതിപ്പോ ആ കല്ലാണ് എന്റെ ലക്ഷ്യം. ഇതേ ഒന്നു ആ കല്ലിന്റെ അടുത്ത് ഞാൻ നടന്നു. ഇപ്പൊ ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് എന്റെ കയ്യിൽ ഈ റോഡും ഈ ഒരു ഫ്രോഗും ഇല്ലാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഇത്രയും ഗ്രൗണ്ട് നിങ്ങൾക്കില്ലായിരിക്കും, ഒന്നുകിൽ നിങ്ങളുടെ ടെറസിന്റെ മണ്ടയ്ക്ക്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോൺ പട്ടാഴി, ജോൺ പി ടെക്സിന്റെ മറ്റൊരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ പറയുന്നു, നമ്മൾ ഫിഷിംഗ് അല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ അല്ല ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, മറിച്ച് ഒരുപാട് കൂട്ടുകാരും ഒരുപാട് ആൾക്കാരും എൻ്റെ വാട്സപ്പിലും എൻ്റെ പേഴ്സണലായിട്ടുള്ള നമ്പറിലൊക്കെ വിളിച്ചും വാട്സപ്പ് മെസ്സഞ്ചറിലൂടെയൊക്കെ കൂടുതലും ആൾക്കാർ ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ റോഡും റീലും പോലെയുള്ള ഈ ചൂണ്ട, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ചൂണ്ട, ഇത് പല ആൾക്കാരും ഓൺലൈനായിട്ടും അല്ലെങ്കിൽ പുറത്തുനിന്നോ ഷോപ്പിൽ പോയിട്ടോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് കുറേ നാളായിട്ട് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. പലരും എന്നോട് ചോദിക്കുന്നത് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലൊരു ചൂണ്ടയുണ്ട് ബ്രോ, ഇതിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു തരാം, അതിൻ്റെ റീലുണ്ട്, റോഡുണ്ട്, ഇത് നല്ല കമ്പനിയുടേതാണോ, ഈ റോഡ് ക്വാളിറ്റി ഉള്ളതാണോ, ഇത് നല്ല കമ്പനിയുടേതാണോ, ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് ഫോട്ടോസ് അയച്ച് ഒരുപാട് പേര് തരാറുണ്ട്. മനസ്സിലായില്ല? അപ്പം നിങ്ങളുടെ ഒരു അറിവില്ലായ്മ എന്താണെന്നുള്ളത് ഏകദേശം എനിക്ക് മനസ്സിലായി. അപ്പം പല ആൾക്കാരും ഈ റോഡും റീലും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പുഴയിൽ പോയി എറിഞ്ഞ് പൊട്ടിച്ച് പലയിടത്തും ഉടക്കി നാശമാക്കിയിട്ട് മടക്കി കെട്ടി കട്ടിലിൻ്റെ കീഴിലും ഷെയ്ഡിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് വെച്ചേക്കുക. ഇവർക്കാർക്കും മീൻ കിട്ടുന്നില്ല. അതിൻ്റെ കാരണം, അതിൻ്റെ മിസ്റ്റേക്ക് നിങ്ങൾ തന്നെയാണ്. ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിച്ചു കാണും. ഞാൻ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്, ഞാൻ മീൻ പിടിക്കുന്നത് എന്തായാലും നിങ്ങൾ വീഡിയോസിലൂടെ കാണുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്, എനിക്കെങ്ങനെയാണ് മീൻ കിട്ടുന്നത്, എൻ്റെ അനുഭവങ്ങൾ എന്താണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കയറി വന്ന ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പോവാണ്. ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യമുള്ളവർ മാത്രം അത് ചെയ്താലും മതി. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാനിതാ പറയുന്നത്. ഓക്കെ, കാര്യം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും ചേർക്കുന്നില്ല, കാരണം ആ ഒരു ടൈം ലെങ്ത്തൂടെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മിക്ക ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയി പോകും, അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക, എങ്കിലേ ഇതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങാം. നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന റോഡ് ഏത് കമ്പനിയുടെയാണ്? എൻ്റെ പൊന്ന് ബ്രോ, നിങ്ങളത് ചിന്തിക്കേണ്ട. മനസ്സിലായി? നിങ്ങൾ ഈ യൂട്യൂബിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മീൻ പിടിക്കുന്നത് കണ്ടിട്ടായിരിക്കും റോഡും റീലും വാങ്ങിക്കണം എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കുന്നതും. എന്നെപ്പോലുള്ള ആൾക്കാർ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് റോഡും റീലും വാങ്ങിക്കാനുള്ള സൈറ്റിൻ്റെ. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് സൈറ്റിൽ പോകും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം പർച്ചേസ് ചെയ്യാം എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കെല്ലാം 5, 10, 15 രൂപയ്ക്ക് മേലോട്ടുള്ള സാധനങ്ങളായിരിക്കും. ഓക്കെ, കാര്യം പിടിയിട്ടില്ലേ? ഇതില്ല, ഞാൻ വന്ന വഴി എന്താണെന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ഈ ചൂണ്ട കൊണ്ട് ഞാൻ എങ്ങനെയാണ് മീൻ പിടിക്കാൻ തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയാം. അതാണ് വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതാ, ഞാൻ നിൽക്കുന്നത് ഒരു ഗ്രൗണ്ടിലാണ്, ഒരു ഗ്രൗണ്ടിലാണ് ഞാൻ ചൂണ്ട ഇടുന്നത്, ഈ ഗ്രൗണ്ടിലാണ്. മനസ്സിലായോ? അതായത് നിങ്ങളും ചെയ്യേണ്ടുന്നത് ഇതാണ്, നിങ്ങളുടെ ബേസിക് ഏറ്റവും താഴത്തെ ലെവലിൽ നിന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. ഇതാ, ഇത് കണ്ട റോഡും റീലും ഇത് തന്നെയാണല്ലോ നിങ്ങൾ കണ്ടേക്കുന്ന സാധനങ്ങൾ. ഇതിപ്പോൾ ഏത് കമ്പനിയുടേതാണെന്ന് ഞാൻ പറയുന്നില്ല, റീലായാലും റോഡായാലും ഇതല്ല നമ്മുടെ വിഷയം, അതുപോലെ ബ്രൈഡായാലും. ഇതാ, ഇത് കണ്ടോ, ഇത് ഫ്രോഗല്ല, ഒരു തുണിക്കകത്ത് കുറച്ച് മണൽ കെട്ടിയിട്ടേക്കുന്നതാ. പറഞ്ഞ മനസ്സിലായോ? കുറച്ച് മണൽ ഈ തുണിക്കകത്ത് ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇതാ, അവിടെ ഒരു ടാർജറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു കല്ലിൻ്റെ അടുത്ത് ഒരു ചെറിയ റോസ് കളറിൽ ഒരു പ്ലാസ്റ്റിക് കിറ്റാണ്, അത് ഞാൻ ഇട്ടേക്കും അവിടെ. എന്തിനാണെന്ന് അറിയോ? ഈ സാധനം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണേ. ഓക്കെ, ഇതിനെ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് ഈ സാധനത്തിനകത്ത് നമ്മൾ റീൽ സീറ്റിൽ പിടിപ്പിച്ച് ബ്രൈഡ് സെറ്റ് ചെയ്ത് ഈ ബ്രൈഡ് ഏതാണെന്നോ റോഡ് ഏതാണെന്നോ കമ്പനി ഏതാണെന്നോ നോക്കുന്നതേ ഇല്ല. നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ഇതിൻ്റെ തുമ്പിനിരിക്കുന്നത് ഫ്രോഗാണ്. എൻ്റെ ഈ ഫ്രോഗ് ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ ഈ തുണി ചുറ്റി കാണിച്ചത്. എന്തിനാണെന്നറിയോ? നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്നത് പുഴയിലല്ല. ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. പറയാം സാർ, നിങ്ങൾ നേരെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി പുഴയെ കൊണ്ടുപോയി എറിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ലൈംഗമ്പയുടെ മണ്ടയ്ക്ക് എറിഞ്ഞ് പിടിപ്പിക്കും, ഇലവൻ ഗേയുടെ മണ്ടയ്ക്ക്, അല്ലെങ്കിൽ അയലോക്കാരൻ്റെ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് എറിഞ്ഞ് പിടിപ്പിക്കും. ഇതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. നിങ്ങളിതാ ഇതേപോലെ ഒരു തുണിക്കകത്ത് കുറച്ച് മണൽ വെച്ചിട്ട് എന്തിനാണ് ഈ മണൽ വെച്ച് അല്ലെങ്കിൽ ഫ്രോഗ് എറിഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കും. ഫ്രോഗിൻ്റെ തുമ്പത്ത് ചൂണ്ടയുണ്ട്. നിങ്ങളിത് ഗ്രൗണ്ടിൽ ഇതും കൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂടെ കാണും. ഓക്കെ അല്ലേ? നിങ്ങൾക്കിത് കൃത്യമായിട്ട് എറിയാൻ അറിയത്തില്ല. അപ്പോൾ എറിയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകണമെന്നുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തിരിക്കുന്ന ചൂണ്ട നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ ദേഹത്ത് വിടിയെങ്കിൽ അത് അപകടമല്ലേ? അതുകൊണ്ട് ദാ ഒരു തുണിയുടെ തുമ്പത്ത്, ഇതൊരു 15 ഗ്രാം 16 ഗ്രാം ആ റേഞ്ചിനകത്ത് ഒരു ഫ്രോഗിൻ്റെയൊക്കെ ഏകദേശം വെയിറ്റേ വരുത്തുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടുന്ന പരിപാടി ഇത് കണ്ടോ, ഈ റോഡ് ഇത് ഇപ്പോൾ ഇങ്ങനെ കറക്കിയെടുത്ത് ഇത് നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക, ഇതിങ്ങനെ പിടിച്ച് എന്നിട്ട് ഇത് തുറന്ന്
ഇത് തുറന്നതിന് ശേഷം ദാ ഇങ്ങോട്ട് കറക്കുമ്പോൾ ഉണ്ടോ ഒരു ലോക്കുണ്ട്, ഇതിനൊരു ലോക്കുണ്ട്. ഇപ്പോൾ അത് ലോക്കായി. ഇനി അത് കറങ്ങണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്തെങ്കിൽ ഇത് കറങ്ങത്തുള്ളൂ. വീണ്ടും ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് കറക്കി അത് ഇങ്ങനെ വന്ന് ആ ലോക്കിലായി. ഈ ലോക്ക് ഓപ്പണായി, മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങളുടെ ചൂണ്ട് വരലിതാ ഇതിലിങ്ങനെ കൊളുത്തി പിടിക്കുക. ഇതിപ്പോൾ ഇടത്തെ കൈ കൊണ്ട് കാസ്റ്റ് ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ പിടിക്കാം. ഇൻ കേസ് വലത്തെ കൈ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടല്ലോ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾ കാസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്നറിയോ? ഇതേപോലുള്ള ഓപ്പൺ പ്ലേസിൽ, മനസ്സിലായി? ഇതേപോലുള്ള ഓപ്പൺ പ്ലേസിൽ ഇത് ആ കാണുന്ന കല്ലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഒരു ടാർജറ്റ്, എന്തെങ്കിലും ഒരു ടാർജറ്റ്, എന്തും ആയിക്കോട്ടെ, ഒരു ന്യൂസ് പേപ്പറോ ടവലോ എന്തെങ്കിലും പറയും, അതിനടുത്തേക്ക് നിങ്ങളിങ്ങനെ കൃത്യമായിട്ട് അതവിടെ പോയതുണ്ടോ? അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഞങ്ങളിത് ഉപയോഗിച്ച് ഉപയോഗിച്ച് കൃത്യം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് അതവിടെ തന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ അതവിടെ പോയത്. ഇപ്പോൾ അവയെ ചെന്ന് കൊള്ളണം എന്നില്ല. ആ ഒരു ടാർജറ്റിൻ്റെ ഏകദേശം അര മീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്റർ റേഡിയേഷനിൽ ചെന്ന് വീണാൽ മതി. ചെന്ന് വീണതിന് ശേഷം പിന്നെ ചെയ്യേണ്ടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഇത് വീണ് അവിടെ ചെന്ന് വീണ് ആ ഫ്രോഗിൻ്റെ അനക്കം, അതായത് ചെന്ന് വീഴുന്ന ഒരു ഫ്രോഗ്, ഇതുപോലൊരു ഫ്രോഗ് ചെന്നിട്ട് ഒരു സ്ഥലത്തേക്ക് നമ്മൾ എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ ഫ്രോഗ് അനങ്ങാതെ അവിടെ കിടക്കരുത്. പറയുന്നത് മനസ്സിലായി? എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതായത് വരുന്ന ഫ്രോഗ് വീഴുന്നു, വീണ് ആ സ്പോട്ടിൽ തന്നെ ഇത് വലിക്കണം, മനസ്സിലായില്ലേ? ചെന്ന് വീണു ആ സ്പോട്ടിൽ തന്നെ, ഇതവിടെ അനങ്ങാതെ കിടക്കരുത്. ചെന്ന് വീണ് അന്നേരം തന്നെ ഇത് വലിച്ചു പോകണം. അത് എക്സ്പീരിയൻസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ കാശ്, ഇത് ആദ്യമൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല, നിങ്ങൾ കുറേ ശ്രമിച്ചാൽ കിട്ടത്തുള്ളൂ. അത് ചെന്ന് വീഴുന്ന സ്പോട്ടിൽ തന്നെ നമ്മളിത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിന് അപ്പം തന്നെ വലിക്കും. നിങ്ങൾ കാസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാവുന്ന ഒരു കേസ് ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് വേണ്ടത് എയിമി, നമുക്ക് ലക്ഷ്യത്തിലേക്കാണ് കാസ്റ്റ് ചെയ്യുന്നത്. ഇത് പലർക്കും പറ്റുന്ന ഒരു സംഭവം പറഞ്ഞു, ഇവിടുന്ന് കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ റാ പോലെ വന്നിട്ട് താഴെ വീഴും. പിന്നെ ഇത് കറക്കുന്ന നേരത്തെ ഇത്രയും ലെങ്കിലുള്ള നൂല് ചുറ്റി സ്റ്റഡി ആയെങ്കിൽ ആ കിടക്കുന്ന ഫ്രോഗ് അനങ്ങത്തുള്ളൂ. ഫ്രോഗിനടുത്തേക്കുള്ള നൂല് മൊത്തം ഫ്രീ ആയിട്ട് എടുക്കും, അത് മൊത്തം ചുറ്റി സ്റ്റഡി ആയിട്ട് പിന്നെ വലിക്കുമ്പോഴേ ഫ്രോഗ് അനങ്ങത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം ഫ്രോഗ് അവിടെ അനങ്ങാതെ കിടക്കുവാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അതായത് ഇപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് കാസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് കാസ്റ്റ് ചെയ്യുന്ന നൂല് ഒരു പരിധിയിൽ കൂടുതൽ പോകരുത്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി ലക്ഷ്യസ്ഥാനത്ത്, കാരണം ഈ ഒരു ലെവൽ പറഞ്ഞ മനസ്സില്ല, ഈ ഒരു ലെവലായിരിക്കണം. ഞാൻ കാണിക്കുന്നത്, ഇതിൻ്റെ പുറത്ത് കാണിക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ആ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്തു. ഇത് എറിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മേപ്പ്, ചിലർ നേരെ മേപ്പോട്ടായിരിക്കും വരുന്നത്, അവർക്ക് അറിയാൻ മേലാത്തതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ഇതിപ്പോൾ ആ കല്ലാണ് എൻ്റെ ലക്ഷ്യം. ഇതേ ഒന്നും കണ്ടോ, ആ കല്ലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇതിൻ്റെ ആ പോയ ഡയറക്ഷൻ കണ്ടോ, അതായത് ഇങ്ങനെയാണ് അത് പോയത്, ഇങ്ങനെ അല്ലാതെ ഇങ്ങനെയല്ല പോയത്, ഇങ്ങനെ റൗണ്ടിലല്ല ഇത് പോകുന്നത്. ഇത് നിങ്ങൾ ഇതേപോലുള്ള ഗ്രൗണ്ടിൽ മസ്റ്റാണ് അത് കേട്ടോ. നിങ്ങളിനി എന്നോട് എന്ത് തോന്നിയാലും ഞാൻ നിങ്ങൾ ഇതൊന്നും ഇത്ര വ്യക്തമായിട്ട് ആൾക്കാർ ആരും ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ആരും പറഞ്ഞു തരത്തില്ല. പറഞ്ഞു തരാൻ അറിയാൻ മേലാത്തതാണോ, പറഞ്ഞു തരാൻ മടിയായിട്ടാണോ, അതാരും അങ്ങനെ പറഞ്ഞു തരത്തില്ല. ഇത് ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. ഇങ്ങനെ എൻ്റെ വീടിൻ്റെ മുറ്റത്തും എൻ്റെ റോഡിൻ്റെ സൈഡിലും ഇടവഴികളിലും ഞാൻ ഈ റോഡിൻ്റെ റെയിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ തുമ്പത്തൊരു തവളെ കെട്ടി, തവളെ കെട്ടി എറിഞ്ഞ സമയത്ത് തവളയുടെ മുകളിലുള്ള ഈ സാധനമില്ലേ, ഇത് സ്റ്റിക്കർ വെച്ച് ഒട്ടി. എനിക്ക് ഈ സാധനങ്ങളുടെ ദേഹത്ത് നമുക്ക് അറിയാൻ മേലാത്തതുകൊണ്ടാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കൊടുത്തിട്ട് ഇത് പോകത്തില്ല. അപ്പോൾ അത് ആരുടെയും ദേഹത്ത് കൊള്ളാതിരിക്കാനാണ് ഞാനിത് ഇങ്ങനെ ചെയ്തിട്ട് ഇറങ്ങിയത്. കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എവിടെയാണ്, ഇപ്പോൾ ഞാൻ ആ കല്ലിൻ്റെ അവിടെ കാണിച്ചു. ഈ നമ്മൾ ആ കല്ലിൻ്റെ അവിടെ തന്നെ കൃത്യമായിട്ട് എറിഞ്ഞ് കൊള്ളിക്കാൻ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് മസ്റ്റാണ്. ഇത് ചെയ്യാതെ നിങ്ങൾ പുഴയെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയി എറിയും നേരെ ഇലവൻകൈയുടെ മണ്ടയ്ക്ക്, അപ്പുറത്തെ പറമ്പിൻ്റെ തെങ്ങിൻ്റെ മുകളിൽ വലിക്കും, പൊട്ടിക്കും, കളയും, മടക്കി കെട്ടി ഷേഡിൻ്റെ മണ്ടയിൽ കൊണ്ടുവെക്കും, അല്ലെങ്കിൽ കട്ടിൻ്റെ കയ്യിൽ എടുത്തിടും. ഇത് നടപടിയാവുന്ന കേസല്ലാതെ മുതലേ ഇത് നിങ്ങൾക്ക്, നിങ്ങൾ കാണുന്നത് യൂട്യൂബിൽ ആൾക്കാർ ഓടി ഇങ്ങോട്ട് വരുന്നു, ഇത് കണക്ട് ചെയ്യുന്നു, തവളയിൽ വെക്കുന്നു, എറിയുന്നു, മീനടിക്കുന്നു, പിടിച്ചു പൊക്കുന്നു. 5 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആയിരിക്കും ഇത് ഇത്രയേ ഉള്ളൂ സാധനം. ശരിയാണ്, പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സാധാരണ ഒരു മനുഷ്യൻ സൈക്കിൾ ഓടിക്കുന്ന കണ്ടുന്നുണ്ടോ? സൈക്കിൾ ചവിട്ടുന്ന നിസ്സാരം, സൈക്കിൾ ചവിട്ടുന്ന കണ്ടുന്നുണ്ടോ? ഒരു സൈക്കിളിൻ്റെ മുകളിലോട്ട് ഒരാൾ കയറി ഇരുന്ന് ആൾക്കാർ ഇങ്ങനെ പിടിക്കുന്നു, രണ്ട് കാലും കൊണ്ട് പെടലിൽ ചവിട്ടുന്നു, സൈക്കിൾ ഓടിച്ചു പോകുന്നു, ലെഫ്റ്റിലോട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ ലെഫ്റ്റിലോട്ട് പോകും, റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ റൈറ്റിലോട്ട് പോകും. കറക്റ്റല്ലേ? വണ്ടി നിർത്താൻ വന്ന് ബ്രേക്ക് പിടിച്ച സൈക്കിൾ നിൽക്കും. അറിയാൻ മേലാത്ത ഒരുത്തൻ്റെ അടുത്ത് നിങ്ങൾ ഈ സൈക്കിൾ കൊടുത്തേച്ച് ഇത് പറഞ്ഞു കൊടുത്താൽ മതി, ഇത് ചവിട്ടാൻ പറ്റുമോ? അല്ല, പറ്റുമോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, പറ്റത്തില്ല. എന്നാൽ അതിൻ്റെ ബേസിക് അത് തന്നെയല്ലേ, അങ്ങനെ തന്നെയല്ലേ സൈക്കിൾ ചവിട്ടുന്നത്. പക്ഷേ അവൻ ചവിട്ടുമ്പോൾ ഉരുണ്ട് വീഴും. അപ്പം നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നത് സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കൊണ്ടുവരുന്ന ഇതേപോലെ ഗ്രൗണ്ടിലല്ലേ, അതല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്തല്ലേ. നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മുറ്റത്തല്ലേ നിങ്ങൾ സൈക്കിളെ കയറി ഇരുന്ന് അതിൻ്റെ മുകളിൽ ഇരുന്ന് അതിനെ ബാലൻസ് ചെയ്യും.
ബാലൻസ് ചെയ്ത് ഒരു കാല് കുത്തി മറ്റേ കാല് പൊക്കി ഇങ്ങനെ രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴായിരിക്കും ഒരു കാലെടുത്ത് വെക്കാൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വരുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതിനുശേഷമായിരിക്കും നിങ്ങളൊന്ന് ഉരുണ്ട് തുടങ്ങുന്നത്. അതിനുശേഷം എത്ര വീഴ്ചകൾ വീഴുമെന്നറിയാം. ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഏകദേശം നിങ്ങൾ ഇതേപോലത്തെ ഗ്രൗണ്ട് ഇവിടെ നിന്ന് അവിടെ വരെ പോകാനുള്ളത് പഠിക്കും. അത് പഠിച്ചതിന് ശേഷം പിന്നെ ഇടവഴികളിലൂടെ ഓടിക്കാൻ പഠിക്കും. ഇങ്ങനെ പഠിച്ച് ക്ലിയർ ആയതിന് ശേഷം പിന്നെ നിങ്ങൾ റേഷൻ കടയിൽ പോകാനും മറ്റേ എന്തോ പറഞ്ഞ് പാൽ വാങ്ങിക്കാൻ പോകാനും സൈക്കിളല്ലേ പോകണേ. സൈക്കിൾ ചവിട്ടി കുറേ എക്സ്പീരിയൻസ് ആയി എല്ലാം ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾക്ക് തോന്നും ഒരു ബൈക്ക് എടുത്താൽ കൊള്ളാം, കറക്റ്റ് അല്ലേ? ഒരു ബൈക്ക് എടുത്താൽ കൊള്ളാം. അപ്പം നിങ്ങളെന്ത് കൊടുക്കും? ഒരു ഹീറോ ഹോണ്ടയോ അല്ലെങ്കിൽ ഒരു പൾസറോ എടുക്കും. അപ്പം നിങ്ങൾക്ക് ബാലൻസ് കിട്ടി, അത് ഓടിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ആ ഒരു ഓരോ സ്റ്റേജിൽ അപ്ഡേഷൻ. അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് പോരാ, ഇച്ചിരൂടെ കൂടിയത് വേണം എന്ന് നിങ്ങൾക്ക് സ്വയമേ തോന്നും. പറഞ്ഞ് മനസ്സിലായില്ലേ? സ്വയമേ തോന്നുമ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ റോഡൊന്ന് ചെയ്യും ചെയ്യും. മനസ്സിലായി? ഈ ഗ്രൗണ്ടിൽ കാസ്റ്റ് ചെയ്യാനും ഈ ടൈമിങ് കിട്ടാനും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റോഡ് മതി. നിങ്ങൾക്ക് ഒരു സത്യം അറിയോ? എന്താ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ മീൻ പിടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എൻ്റെ യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച റോഡാണ് അറിയാം. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച റോഡാണ്. ഇതിൻ്റെ ഏത് കമ്പനിയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴും ഞാനത് നോക്കുന്നില്ല. കണ്ടോ, ടെലസ്കോപ്പിക് റോഡ്. ഈ സാധനം വെച്ചുകൊണ്ടുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിൽ ആദ്യത്തെ സമയങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതേപോലെ എൻ്റെ ലൈഫിൽ ആദ്യം ഞാൻ വാങ്ങിച്ച തവള ദേ ഇത് തന്നെയാണ്, നോവ. ഇത് ഞാൻ വാങ്ങിച്ചത് കോഴിക്കോട് ബേപ്പൂരിന്ന്, ഈ തവള. അതേപോലെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം വാങ്ങിച്ച ലൂർ നോയ്വി ടോപ്പ് വാട്ടർ. അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഈ റോഡും ഈ ഒരു ഫ്രോഗും ഈ ഒരു ലൂറും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എൻ്റെ കോൺഫിഡൻ്റ് എന്താണ്? ഈ സാധനം ഇതിൻ്റെ പരിവം നിങ്ങൾ കണ്ടോ, ഇത് നഷ്ടപ്പെട്ട് പോകാഞ്ഞത് ഒക്കെ എൻ്റെ ഭാഗ്യം. ഈ ഒരു സാധനം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതേപോലെ ഗ്രൗണ്ടിൽ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ട്. നമുക്ക് എന്തിനാണെന്ന് പറയുന്നറിയോ? നിങ്ങളൊരു പുഴയിൽ മീൻ പിടിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പുഴയുടെ ദൂരം ഇത്രയൊന്നുമല്ല, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ എറിയുമ്പോൾ പുഴയുടെ സെൻറ്ററിലല്ല എറിയുന്നത്, പുഴയുടെ സൈഡിൽ കാടുകളുള്ള ഭാഗത്ത്. നിങ്ങൾ ഞങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും വീഡിയോസ് എടുത്ത് നോക്കിക്കോളൂ, ഫിഷിംഗ് വീഡിയോസ്. ഈ എറിയുന്ന ഓരോ വ്യക്തികളും കൃത്യമായ കാടും പടലും ഉള്ളതിൻ്റെ കൃത്യമായിട്ട് ആ ഭാഗത്തേക്കാണ് എറിഞ്ഞു കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് എറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ സാധനം അവിടെ ചെന്ന് കൊള്ളാനുള്ള ഒരു എയിമിങ് അതൊരു മസ്റ്റാണ്. നിങ്ങൾ അതുപോലെ തന്നെ എയിമിങ് മാത്രമല്ല, എയിമിങ്ങും അതിൻ്റെ കൂടെ ഉള്ള ടൈമിങ്. എനിക്ക് കറക്റ്റായിട്ടുള്ള എയിമിങ് കിട്ടി, അതായത് പെട്ടെന്ന് ഓപ്പണാക്കുക, ലോക്ക് ചെയ്യുക, കറക്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ സ്പോട്ടിൽ അല്ലെങ്കിൽ ഈ കല്ലയിൽ കറക്റ്റായിട്ട് എറിഞ്ഞ് കൊള്ളിക്കുക. അതല്ലേ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയ സമയത്താണ് ഞാൻ പിന്നെ ഇതും കൊണ്ട് പുഴയിൽ പോയത്. മനസ്സിലായി? ഇതൊന്ന് സ്റ്റഡി ആയിട്ട് എടുക്കാൻ കുറച്ച് നാളെടുത്തു. സത്യം പറയാമല്ലോ, കുറച്ച് നാളെടുത്തു. കാട്ടണം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ കാസ്റ്റിംഗ്? ഞാൻ ഈ പറ്റുമെങ്കിൽ ഞാനിവിടെ കാണിച്ചേക്കാം. കൃത്യതയാർന്ന കാസ്റ്റിംഗ്, അതായത് നമ്മൾ റോഡ് ഹോൾഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മുടെ ടാർഗറ്റ് എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ഗ്യാപ്പ് കണ്ട് അല്ലെങ്കിൽ രണ്ട് കാടിനിടയിലുള്ള ഒരു ഗ്യാപ്പ് കണ്ട് കൃത്യമായിട്ട് ആ ഗ്യാപ്പിനകത്തേക്ക് കാസ്റ്റ് ചെയ്ത് കയറ്റിയിട്ട് അപ്പം തന്നെ തിരിച്ച് വലിക്കുമ്പം അവിടെ കിടക്കുന്ന മീൻ എന്താണ് ചിന്തിക്കുന്നതെന്നറിയോ? ഒരു ജീവി ഈ കാടിനുള്ളിലേക്ക് ഓടി വന്ന് കയറി ഈ മീനെ കണ്ട് പേടിച്ച് തിരിച്ചൊരൊറ്റ ഓട്ടം, ഈ മീൻ ഓടി വന്ന് അതിനെ പിടിക്കുന്നു വെളിയിൽ. ഇതാണ് ആ മീനിനെ സംബന്ധിച്ചോളം നടക്കുന്ന ഒരു കഥ. ഇത് നമ്മൾ മനസ്സിൽ കണ്ടിട്ടാണ് ഈ സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് മീനിൻ്റെ അടുത്ത്. നമ്മൾ സ്കിപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും. നിങ്ങൾക്ക് നോർമലി തന്നെ ഇങ്ങനെ കാസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും, അത് പെതുക്കെ മതി. സ്കിപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ചരിച്ച് നിങ്ങൾക്ക് കണ്ടിട്ടോ, വെള്ളത്തിൽ കൂടി ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ ഷർറ നമ്മുടെ ഫ്രോഗ് കാടിനടിയിൽ കൂടെ കറക്റ്റായിട്ട് അതിനകത്ത വെള്ളത്തിൽ ചെന്ന് കയറും. പൊക്കി എറിഞ്ഞ് കഴിഞ്ഞാൽ കാടിനകത്ത് തുടങ്ങും, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിൽ ഉടക്കി പോകും, പുല്ല് കാടിൻ്റെയൊക്കെ മുകളിൽ ഉടക്കി പോകും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്കിപ്പ് കാസ്റ്റിംഗ്, സ്കിപ്പ് ചെയ്തിട്ട് ചരിച്ചെറിഞ്ഞു കൊടുക്കുക. അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആദ്യം നോർമൽ കാസ്റ്റിംഗ് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത് ചെയ്യുക, ഇത് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യാതെ ഇനി ആരും ചോദിക്കരുത് കാസ്റ്റ് ചെയ്താൽ മീൻ. ഇപ്പം നിങ്ങൾ അന്നേരം നിങ്ങളുടെ കമ്പനിയും പ്രശ്നമല്ല, നിങ്ങളുടെ ബ്രൈഡും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഇതൊക്കെ നിങ്ങൾക്ക് പ്രശ്നമാണെന്ന് തോന്നുന്ന സമയം എപ്പോഴാണെന്ന് അറിയാം? നിങ്ങൾക്കൊരു സ്വല്പം എക്സ്പീരിയൻസ്, അല്ല ഒരു മീൻ പിടിച്ചു, രണ്ട് മീൻ പിടിച്ചു, എന്തെങ്കിലും ഒരു ഡാമേജ് നിങ്ങൾക്ക് പറ്റി, അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നും ഞാൻ ഉപയോഗിക്കുന്ന ബ്രൈഡ് ഇച്ചിരി മോശമാണ്, അല്ലെ ദൂരം കിട്ടുന്നില്ല. കാരണം നിങ്ങളുടെ എയിമിങ് ഓൾറെഡി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എയിമിങ്ങിനെക്കാട്ടി കുറച്ചുകൂടി ദൂരം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നിങ്ങൾ പോയിട്ട് കുറച്ചുകൂടി എൽ ബി കുറഞ്ഞ അല്ലെങ്കിൽ ക്വാളിറ്റി കൂടിയ ബ്രൈഡ് ലൈൻ വാങ്ങിക്കും.
കുറച്ചുകൂടെ നിങ്ങൾക്ക് കറക്കാൻ കുറച്ച് എളുപ്പം തോന്നും. അതിൻ്റെ സ്പൂളിംഗ് കപ്പാസിറ്റി കുറവാണ് റെയിലിന് എന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടെ സ്പൂളിംഗ് കപ്പാസിറ്റി ഉള്ള കുറച്ചുകൂടെ ഒരു 5000 റെയിൽ നിങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങും. ഓക്കെ, അല്ല ആദ്യമേ പോയിട്ട് ഇതെല്ലാം വാങ്ങിക്കുന്നത് ചെറിയ രീതിയിൽ ചെയ്ത് വരിക, ചെയ്ത് എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രമേ ഈ പറഞ്ഞ എക്യുപ്മെൻസുകൾ വാങ്ങിച്ച് കൂട്ടാവൂ. അങ്ങനെ വാങ്ങിച്ചെങ്കിലേ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇത് ചെയ്യാതെ എൻ്റെ പൊന്നു മച്ചാമാരെ നിങ്ങൾക്ക് മീൻ കിട്ടത്തില്ല, ഇത് ഉറപ്പായിട്ടാണ്. ഇത് അനുഭവം കൊണ്ടാണ്, എനിക്കിതാരും പറഞ്ഞു തന്ന കേസല്ല. അതേപോലെ തന്നെ മറ്റു കാര്യം, ഇത്ര ചൂണ്ടേറിയുന്ന കാര്യങ്ങളും അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. പറഞ്ഞ മനസ്സല്ലേ? ഇനി ഈ മീൻ എവിടെ കാണും? നിങ്ങൾ പുഴ ചെല്ലുമ്പോൾ മീനിൻ്റെ അടുത്ത് വേണ്ട ഇതറിയാൻ, ഈ മീൻ എവിടെ കാണും? അപ്പം നിങ്ങൾ എവിടെ കൊണ്ട് ചൂണ്ടേറി? ചുമ്മാ ഓപ്പൺ വാട്ടറിൽ കൊണ്ടെറിഞ്ഞാൽ മീൻ പിടിക്കത്തില്ല. മീനിൻ്റെ അടുത്ത് ഈ ഫ്രോഗ് അല്ലെങ്കിൽ ഈ ലൂറ് ചെന്നെങ്കിലേ ആ മീൻ അതിനെ പിടിക്കത്തുള്ളൂ. അപ്പം എവിടെയാണ് മീനുള്ളത് എന്നറിയണമെങ്കിൽ ഈ മീനിൻ്റെ കാര്യത്തിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം അതിന് വേണ്ടിയിട്ട് വ്യക്തമായ ഒരു വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാർ ഇപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോ ഞാനിവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മീൻ കിട്ടുന്നില്ലേ, ഇതാണ് കാരണം എന്ന് പറഞ്ഞ ടൈറ്റിലോട് കൂടി ആ ഒരു തമ്പനിയിലോട് കൂടി ഞാൻ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനലിൽ വന്നിട്ട് എന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ആ പ്രൊഫൈൽ പിക്ചറിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാൽ അതിനിപ്പുറത്ത് വീഡിയോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അതെടുക്കുക. എന്നിട്ട് എപ്പോഴും സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ വീഡിയോ വരും, അവിടെ പോയി ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിലാണെങ്കിലും താഴെ കാണുന്ന നിങ്ങളുടെ എൻ്റെ ആ ഒരു ഡി പി ഇല്ലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചാനൽ ഓപ്പൺ ആയിട്ട് വരും. അതിൽ വീഡിയോസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേന് ഈ വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയി ആ വീഡിയോ കാണണം. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഒരു 7 മാസം 8 മാസത്തോളമായി, അന്ന് ഞാനത് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ മീനുകൾ എന്തിനാണ് അവിടെ വരുന്നതെന്നും എപ്പോഴാണ് വരുന്നതെന്നും ഏത് രീതിയിലാണ് വരുന്നതെന്നും അവരെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് ഈ വീഡിയോ പറയുന്നില്ല. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് ചെയ്തേക്കുക. പിന്നെ എൻ്റെ മീൻപിടുത്തം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബോ അല്ലെങ്കിൽ ഫോളോയോ രണ്ട് പ്ലാറ്റ്ഫോമിലും ചെയ്യാൻ താല്പര്യമുള്ള അതും കൂടെ ചെയ്തേക്കുക. അപ്പോൾ അതെ, എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു, ഇനി ചെയ്യാനുള്ളത് നിങ്ങളാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇത്രയും വ്യക്തമായിട്ട് ഒരിത്തിനും പറഞ്ഞു തരത്തില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇനി നമ്മളിതേപോലെ സംസാരിക്കുക, എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ അധികം സംസാരിക്കാത്തതാണ്. വന്ന് നേരെ വന്ന് പരിപാടിയും തീർത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ 7 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് അത് വീഡിയോ തീർത്ത് വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ പോകുന്നതാണ്. നിങ്ങളുടെ സമയവും വിലപ്പെട്ടതാണ്. അല്ലെ, ഒരുപാട് വലിച്ചു നീട്ടി ഒന്നും ഞാൻ വീഡിയോ ചെയ്യാറില്ല. എന്നെ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം ഇതേപോലെ ഞാൻ സംസാരിച്ച് കുളവാക്കത്തതുമില്ല. പറഞ്ഞ മനസ്സിലായി? ഇതിപ്പോൾ സംസാരിച്ചത് ഈ വീഡിയോ ചെയ്തത് വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട്, കാരണം ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ഒരു മീനെങ്കിലും പിടിച്ച് സ്റ്റാറ്റസ് ഇടണം, ഒരു മീനെങ്കിലും പിടിച്ചിട്ട് ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ചങ്ക കൂട്ടുകാരന്മാർ നമ്മുടെ ഇടയിലുണ്ട്, നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരോടും, ഇത്രയും നേരം കേട്ടവരോടും സ്കിപ്പ് ചെയ്ത് കണ്ടവരോടും, നെഗറ്റീവ് കമൻറ്റ് ഇടാനായിട്ട് താഴോട്ട് പോക്കുന്നവരോടും, നെഗറ്റീവ് ഇട്ടവരോടും പോസിറ്റീവ് ഇട്ടവരോടും എല്ലാവരോടും എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം.